രൂപയുടെ കള്ളപ്പണവുമായി രണ്ടുപേർ കണ്ടപ്പന പോലീസിന്റെ പിടിയിൽ. മൂവാറ്റുപുഴ സ്വദേശിക്ക് കൈമാറുവാനായി കാറിനുള്ളിൽ പ്രത്യേക അറയുണ്ടാക്കി ഒളിപ്പിച്ചു കടത്തുന്നതിനിടയിൽ പുളിയൻമല ഹിൽടോപ്പിൽ വെച്ചാണ് രണ്ടംഗ സംഘം പ്രത്യേക സ്ക്വാഡിന്റെ പിടിയിലായത്. കട്ടപ്പന DYSP ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ വാഹന പരിശോധനയിലാണ് വ്യാഴാഴ്ച രാവിലെ പുളിയൻമല ഹിൽടോപ്പിൽ വെച്ച് കാറിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച 1,50,000 രൂപ പിടികൂടിയത്. വാഹനത്തിലുണ്ടായിരുന്ന പ്രതീഷ്, ഷബീർ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജില്ലയിൽ ഇതുവരെ പിടികൂടിയതിൽ ഏറ്റവും വലിയ കുഴൽപ്പണവേട്ടയാണിതെന്ന് പോലീസ് വ്യക്തമാക്കി. പോലീസിന് കിട്ടിയ ഒരു രഹസ്യ വിവരത്തെ അനുബന്ധിച്ച് കട്ടപ്പന DYSP പാർട്ടി നടത്തിയ റെയ്ഡിനനുബന്ധിച്ച് കിട്ടിയ നോട്ടുകളാണ് 1,50,000 രൂപ. അത് ചെന്നൈയിൽ നിന്നും മൂവാറ്റുപുഴയുള്ള ഒരു നൌഷാദ് എന്ന ഒരു വ്യക്തിക്ക് പൈസ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ് പിടിച്ച വണ്ടിയിലുണ്ടായിരുന്ന രണ്ട് പേർക്കും. അതിനോടനുബന്ധിച്ച് നമ്മൾ മൂവാറ്റുപുഴയും മറ്റു കാര്യങ്ങളും ഇന്ന് റെയ്ഡും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അറസ്റ്റല്ല ഇതിൻ്റെ, നമ്മൾ ഈ നോട്ട് കടിച്ചു കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ റിപ്പോർട്ട് എഴുതി കോടതിക്ക് കൊടുക്കുകയാണ്. തുടർന്ന് അതിൻ്റെയുള്ള അന്വേഷണം നടത്തിയതിനു ശേഷമാണ് തുടർ നടപടികൾ അതിന് സ്വീകരിക്കുന്നത്. മൂവാറ്റുപുഴ സ്വദേശിയായ നൌഷാദ് എന്നയാൾക്ക് കൈമാറുവാനായി ചെന്നൈയിൽ നിന്ന് കൊണ്ടുവന്ന പണമാണ് വാഹനത്തിലുണ്ടായിരുന്നതെന്ന് കസ്റ്റഡിയിലുള്ളവർ വെളിപ്പെടുത്തിയതായി ജില്ലാ പോലീസ് മേധാവി VU കുര്യാക്കോസ് പറഞ്ഞു. ടൊയോട്ടോ എത്തിയോസ് കാറിനുള്ളിൽ പ്ലാറ്റ്ഫോമിനടിയിൽ പ്രത്യേക അറ നിർമ്മിച്ച് ഇതിനുള്ളിലായിരുന്നു പണം സൂക്ഷിച്ചിരുന്നത്. ആദ്യ പരിശോധനയിൽ അറ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ലെങ്കിലും സംശയം തോന്നിയ ഉദ്യോഗസ്ഥർ വാഹനം അടുത്തുള്ള സർവീസ് സ്റ്റേഷനിലെത്തിച്ച് റാമ്പിൽ കയറ്റി നോക്കിയപ്പോഴാണ് അറ കണ്ടെത്തിയത്. പണം പിടികൂടിയ സംഭവത്തിൽ പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. സംഭവത്തിൽ ED ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും അന്വേഷണം ആരംഭിച്ചു. കട്ടപ്പന DYSP VA നിഷാദ് മോന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പണവും പ്രതികളെയും പിടികൂടിയത്. എൻലൈറ്റ് ന്യൂസ്, പീരുമേട്.